ബോളിവുഡ് ബോളിവുഡ് എന്ന് പറഞ്ഞതും നോർത്ത് ഇന്ത്യൻസിനെ മാത്രമാണ് പറയുന്നതെന്ന് വിചാരിക്കേണ്ട. ആ ബോളിവുഡിന് നമ്മൾ സൗത്ത് ഇന്ത്യൻസിന് മേലിൽ ഒരു ബഹുമാനമുണ്ട്. അത് ഇന്നലെയൊന്നും തുടങ്ങിയതല്ലോ. പഴയ അഭിനേതാക്കൾ ദേവാനന്ദ്, രാജ് കപൂർ, ദിലീപ് കുമാറിന്റെ കാലഘട്ടങ്ങളിൽ അവര് നമ്മുടെ സിനിമകൾ റീമേക്ക് ചെയ്ത് രുചി കണ്ടു. എംജിആറിന്റെ സിനിമയാണോ എന്നാൽ ദേവാനന്ദിനെ വിളിക്കൂ, ശിവാജിയുടെ സിനിമയാണോ എന്നാൽ ദിലീപ് കുമാറിനെ വിളിക്കൂ. അതേ പാറ്റേണിൽ ഒരുപാട് കാലങ്ങളായി ജയിച്ചുകൊണ്ടുവരുന്നവർക്ക് ഇപ്പോഴും നമ്മുടെ സിനിമകളെല്ലാം തുണയായിട്ട് തന്നെയുണ്ട്. സിംഗം, സാമി, സിരിത്ത, അങ്ങനെ പല സിനിമകളും ഒരുപാട് നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. അതുപോലെ പല ഹിന്ദി സിനിമകളും നമ്മളും ഇവിടെ വിജയിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് രജനീകാന്തിന്റെ പഴയ സിനിമയായ തീ, ആ സിനിമയിൽ തുടങ്ങിയ പ്രൊഡ്യൂസർ ബാലാജി സാറിന്റെ പല സിനിമകളും ഹിന്ദി സിനിമയാണ്. ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഡബ്ബിംഗ് ചെയ്തിട്ട് വന്ന പല സിനിമകളും ഒരുപാട് നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരിട്ട് ഹിന്ദി സിനിമകളിലേക്ക് ഡയറക്ടർ കെ ബാലചന്ദ്രൻ കമലഹാസനെയും രതിയഗ്നിയുദ്രയും കൂട്ടിക്കൊണ്ടുപോയി. ഏക് തുജേ കേ ലിയേ അവിടെ തന്നെ എടുത്തു. സത്മ എന്ന് മറ്റൊരു ചിത്രവും എടുത്തു. ഇന്ത്യൻ സിനിമയുടെ തന്നെ വളരെ നല്ലൊരു സംവിധായകനായിട്ട് അറിയപ്പെട്ട കെ ബാക്യരാജ് ആഖിരി രാസ്ത എന്ന ഒരു സിനിമയിൽ അമിതാഭ് ബച്ചനെ രണ്ട് വ്യത്യസ്തമായ വേഷങ്ങളിൽ അഭിനയിപ്പിച്ച് നല്ലൊരു ഹിന്ദി സിനിമ നൽകി. ആ സിനിമ തമിഴിൽ കമലഹാസൻ, രാധ, രേവതി നടിച്ച് വളരെയധികം ഓടിയൊരു ചിത്രമാണ്. സിനിമയുടെ പേര് ഒരു കൈദിയൻ ഡയറി. വ്യത്യസ്തമായ കോൺസെപ്റ്റിൽ ഷോർട്ട് മൂവി നല്ലൊരു രീതിയിൽ തന്നെ ജനങ്ങൾക്കിടയിൽ വന്നു. അതുപോലെ തന്നെ ബാലാജി മോഹൻ നടുവിലെ കൊഞ്ച് പക്കത്ത് കാണും പടത്തിൽ എല്ലാവരെയും ശ്രദ്ധിക്കപ്പെടുത്തി. സിനിമ കഴിഞ്ഞപ്പോഴാണ് പല ആൾക്കാർക്കും ബോധം തെളിഞ്ഞത്. അത്രത്തോളം ഓഡിയൻസിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ച ചിത്രമായിരുന്നു അത്. അതിനുശേഷം ബോബി സിംഹയ്ക്ക് കാർത്തിക് സുബ്രാജ് ജിഗർദണ്ഡയിൽ കൊടുത്ത വേഷങ്ങൾ അടിപൊളിയായിരുന്നു. വിജയ് സേതുപതി ആയിക്കോട്ടെ, ബോബി സിംഹ ആയിക്കോട്ടെ, അവരെ രണ്ടുപേരെയും തന്റെ ഷോർട്ട് മൂവിയുടെ സമയത്ത് തന്നെ നല്ല കഴിവുള്ളവരാണെന്ന് അറിഞ്ഞുകൊണ്ട് കൂടെ നിർത്തുന്നത് വലിയൊരു കാര്യം തന്നെയല്ലേ. അതുകൊണ്ടാണ് കാർത്തിക് എന്ത് പറഞ്ഞാലും വിജയ് ആയിക്കോട്ടെ, ബോബി സിംഹ ആയിക്കോട്ടെ, പാതിരാത്രി ആണെങ്കിൽ പോലും ചെയ്യുമത്രേ. ആ ടീമിന് വിശ്വസ്തമായി ഇരിക്കാനായിട്ട് ഇന്നും ഒരു പ്രധാന കാരണമുണ്ട്. വിജയ് സേതുപതി നടുവിലെ കൊഞ്ച് പക്കത്തേക്കാണ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ക്യാമറാമാൻ പ്രേംകുമാറിന് ഒരു സിനിമ ചെയ്തു തരാമെന്ന് വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു അത്രേ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പ്രേംകുമാർ വിജയ് സേതുപതിയെ കണ്ട് കഥ പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞുടൻ തന്നെ ഡേറ്റ്സ് നൽകി വിജയ് സേതുപതി. തെലുങ്ക്, മലയാളം, ഹിന്ദി, കന്നഡ എന്ന അഞ്ച് ലാംഗ്വേജിൽ ഇതുവരെ 125 ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ കാലഘട്ടത്തിൽ അറിമുഖമായ ആരും ഇവര് ചെയ്തതുപോലുള്ള ക്യാരക്ടറുകൾ ചെയ്യാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ, സാധാരണ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഡിവോഴ്സ് ആയതും കെട്ടിയനെ കണ്ടാൽ മാറി നടക്കുന്ന സ്ത്രീകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ രേവതി മാഡം സുരേഷ് മേനോനുമായിട്ടുള്ള വിവാഹ മോചനത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹവുമൊത്ത് കോഫി കുടിച്ച് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് വരുമെന്ന്. അത്രയ്ക്കും ബ്രോഡ് മൈൻഡഡ് ആണ്. സാധാരണമായി നമ്മൾ അനാഥാലയത്തിലോ വൃദ്ധസദനങ്ങളിലോ നമ്മളുടെ പെരുന്നാളിലോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ പെരുന്നാളിലോ പോവും. ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം അവർക്കൊക്കെ നൽകും. ഇതല്ലാതെ മറ്റെന്തെങ്കിലും നമ്മൾ ചെയ്യാറുണ്ടോ? എന്നാൽ രേവതി മാഡം ബിസിയായിരുന്ന കാലങ്ങളിലും ശരി, ഇപ്പോഴാണെങ്കിലും ശരി, ചെന്നൈയിലുള്ള ബാന്യൻ നിലയത്തിലേക്ക് എപ്പോഴും പോകാറുണ്ട്. അവിടെയുള്ള വൃദ്ധരെ സ്വന്തം മകളെ പോലെ ശുശ്രൂഷിച്ച് അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ ചെവി കൊടുത്ത് അതിനെ നിറവേറ്റി ഒരുപാട് സമയം അവരുമൊത്ത് ചിലവഴിച്ചിട്ട് വരുന്ന നല്ലൊരു മനസ്സ് രേവതിക്ക് മാത്രം നൽകിയൊരു വരദാനമാണ്. ഇവിടെ കൊണ്ടൊന്നും രേവതിയുടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല, ഇനിയും ഒരുപാടുണ്ട്. അവർക്ക് മറ്റൊരു ബിസി ആയിട്ടുള്ള മുഖമുണ്ട്. ഇഫ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ കൈൻഡ്ലി ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് ഫോർ ഫർദർ അവർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ബിലോ.